അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നഹ്വാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. നഹ്വിൽ ഒമ്പതാമത്തെ പാഠം മുദാരിയായ ഫിഅലിന് ജസ്മ് ചെയ്യുന്ന ആമിലുകളെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പത്താമത്തെ പാഠമാണ് എടുക്കുന്നത്. എന്താണ് പത്താമത്തെ പാഠത്തിൽ പറയുന്നത്? അന്നവാസിഹു, നവാസിഹുവിനെ കുറിച്ചാണ്. നാസിഹുകൾ ഏതൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്ന നാസിഹുകൾ? ഇന്ന വ അഹ്വാതുഹ, ഇന്നയും ഇന്നയുടെ സഹോദരിമാരും. എന്താണ് ഈ നാസിഹുകൾ എന്ന് പറഞ്ഞാൽ? മായിച്ചു കളയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? എന്തിനെയാണ് ഇവിടെ മായിച്ചു കളയുന്നത്? ചില നിയമങ്ങളെ മായിച്ചു കളയും. ഇന്നയും ഇന്നയുടെ സഹോദരിമാരും, മുബ്തദ, ഖബർ, ഈ രണ്ടെണ്ണത്തിൻ്റെ ചില നിയമങ്ങൾ മുമ്പേ നമ്മൾ പറഞ്ഞതാണ്. ആ നിയമങ്ങളെ മായിച്ചു കളയുന്ന ആമിലുകളാണ് ഇന്നയും ഇന്നയുടെ സഹോദരിമാരും. മുബ്തദായുടെയും ഖബറിൻ്റെയും നിയമങ്ങളെ മായിച്ചു കളയുന്ന ആമിലുകൾ വേറെയുമുണ്ട്, പല രൂപത്തിൽ വരുന്നതുണ്ട്. പക്ഷെ ഈ പാഠത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏതിനെയാണ്? ഇന്നയെയും ഇന്നയുടെ സഹോദരിമാരെയും. പാഠം ശ്രദ്ധിക്കൂ. ഏതൊക്കെയാണ് ഇന്നയുടെ സഹോദരിമാർ? കേട്ടോളൂ. ഇന്ന കഴിഞ്ഞാൽ പിന്നെ വ അന്ന, വ ക അന്ന, വ ലാക്കിന്ന, വ ലൈത്ത, വ ലഅല്ല. ഏതൊക്കെയാണ് മൊത്തത്തിൽ? ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ആറെണ്ണമുണ്ട്. ഈ ആമിലുകൾ ഇദാ ദഖലത്ത് വാഹിദത്തു മിൻ ഹാദിഹി, ഈ ആമിലുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല ജുംലത്തിൻ ഇസ്മിയത്തിൻ, ഒരു ഇസ്മിയായ ജുംലയുടെ മേലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, തൻസിബുൽ ഇസ്മൽ അവ്വല, ഒന്നാമത്തെ ഇസ്മിന് നസ്ബ് ചെയ്യുന്നതാണ്. വത്തറുഫഉ സാനിയ, രണ്ടാമത്തെ ഇസ്മിന് റഫ് ചെയ്യുന്നതുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന അതിൻ്റെ സഹോദരിമാർ, ഈ ആറ് ആമിലുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ആമില് ഒരു ഇസ്മിയായ ജുംലയിൽ പ്രവേശിച്ചു. ഉദാഹരണം ഞാൻ പറയാം. അള്ളാഹു ഗഫൂറുൻ, അള്ളാഹു ഗഫൂറാണ്, ഇത് ഇസ്മിയായ ഒരു ജുംലയാണ്, അല്ലേ? ഈ ഇസ്മിയായ ജുംലയുടെ തുടക്കത്തിൽ ആര് വന്നു? ഈ പറയപ്പെട്ട ആമിലുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നു. അഥവാ ഒരു ഉദാഹരണത്തിന് ഇന്ന എന്നെടുക്കാം. ഇന്ന എന്ന് അള്ളാഹു ഗഫൂറുൻ എന്ന ഇസ്മിയായ ജുംലയുടെ മേലിൽ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നല്ലാഹു ഗഫൂറുൻ എന്നാണോ പറയുക? അല്ല, അള്ളാഹു ഗഫൂറുൻ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ തുടക്കത്തിൽ എന്ത് വന്നു? ഇന്ന എന്നുള്ള ഒരു നാസിഹ് വന്നു. അപ്പം എന്താ സംഭവിച്ചത്? ഇന്നല്ലാഹ എന്ന് പറഞ്ഞു, ഗഫൂറുൻ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്താ സംഭവിച്ചത്? ഇന്ന എന്നുള്ള ഈ ആമില് ഒന്നാമത്തെ ഇസ്മിന് നസ്ബും കൊടുത്തു, രണ്ടാമത്തെ ഇസ്മിന് റഫും കൊടുത്തു. അപ്പം എന്ത് പറഞ്ഞു പിന്നെ? ഇന്നല്ലാഹ ഗഫൂറുൻ എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ നാസിഹുകളായിട്ടുള്ള ഇന്നയുടെ സഹോദരിമാർക്കൊക്കെയുള്ള നിയമമാണ്. ഇന്നയും ഇന്നയുടെ സഹോദരിമാരും മൊത്തത്തിൽ ആറെണ്ണമുണ്ട്. ഇന്ന, അന്ന, ക അന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. ഈ ആമിലുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒരു ഇസ്മിയായ ജുംലയുടെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നാമത്തെ ഇസ്മിന് നസ്ബും ചെയ്യും, രണ്ടാമത്തെ ഇസ്മിന് റഫും ചെയ്യുന്നതാണ് എന്ന്. പിന്നെ മാത്രവുമല്ല, വതൻസഹു ഹുക്കുമൽ മുബ്തദഇ വൽ ഖബരി, മുബ്തദയുടെയും ഖബറിൻ്റെയും നിയമങ്ങളെ അത് മായ്ച്ചു കളയുകയും ചെയ്യും. ഇസ്മിയായ ജുംല, ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മുബ്തദയും ഒരു ഖബറും ചേർന്നുകൊണ്ടായിരിക്കും ഉണ്ടാവുക, അല്ലേ?
അപ്പോൾ അവിടെയുള്ള മുബത്തദയുടെയും ഖബറിൻ്റെയും നിയമങ്ങളെ അത് മായ്ച്ചു കളയുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഈ ആമിലുകൾക്ക് നാസിഹുകൾ എന്ന് തന്നെ പേര് വന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, നിയമങ്ങളെ മായ്ച്ചു കളയുന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഉദാഹരണം നോക്കൂ, അൽ അംസില. ഒന്നാമത്തെ ഉദാഹരണം, ഇന്നല്ലാഹ ഗഫൂറു റഹീം. അവിടെ എന്താ, അല്ലാഹു ഗഫൂറുൻ എന്നുള്ളിടത്ത് ഇന്ന എന്ന് വന്നപ്പോൾ ഇന്നല്ലാഹ ഗഫൂറുൻ എന്നായി. രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ, ഇഅലം അന്നല്ലാഹ ഖദീർ. കണ്ടോ, ഖദീറുൻ, അന്നല്ലാഹ ഖദീറുൻ. അവിടെ എന്താ സംഭവിച്ചത്? അല്ലാഹു ഖദീറുൻ എന്നുള്ളതിൻ്റെ മേലിൽ അന്ന എന്നുള്ളത് വന്നപ്പോൾ അന്നല്ലാഹ എന്ന് വന്നു. ആദ്യത്തെ ഇസ്മിന് നസ്ബും രണ്ടാമത്തെ ഇസ്മിന് റഫും കൊടുത്തു. മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ, കഅന്നൽ മിസ്ബാഹ ഖമറുൻ. കഅന്നൽ മിസ്ബാഹ ഖമറുൻ, അൽ മിസ്ബാഹു ഖമറുൻ എന്ന ഇസ്മിയായ ജുംലയുടെ മേലിൽ കഅന്ന എന്ന നാസിഖിൻ്റെ ആമിൽ പ്രവേശിച്ചപ്പോൾ ആ മുബത്തദയുടെയും ഖബറിൻ്റെയും നിയമങ്ങളൊക്കെ മാറ്റിമറിച്ച് എന്ത് ചെയ്തു, എന്ത് ചെയ്തു? ഒന്നാമത്തെ ഇസ്മിന് നസ്ബും രണ്ടാമത്തെ ഇസ്മിന് റഫും കൊടുത്ത് കഅന്നൽ മിസ്ബാഹ ഖമറുൻ എന്ന് വായിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ. ആ നാലാമത്തേത്, വലാകിന്ന അദാബല്ലാഹി ശദീദുൻ. അദാബുല്ലാഹി ശദീദുൻ എന്നാണ്. അതിലേക്ക് എന്ത് കയറി വന്നു? വലാകിന്ന എന്നുള്ള ആമിൽ കയറി വന്നു. അപ്പോൾ വലാകിന്ന അദാബല്ലാഹി, അദാബു എന്നുള്ളത് അദാബ ഇസ്മിയായ ജുംലയിൽ ഒന്നാമത്തെ ഇസ്മിന് എന്തു കൊടുത്തു? നസ്ബും കൊടുത്തു. രണ്ടാമത്തെ ഇസ്മിന് എന്തു കൊടുത്തു? റഫും കൊടുത്തു. വലാകിന്ന അദാബല്ലാഹി ശദീദുൻ എന്ന് പറഞ്ഞു. പിന്നെ അഞ്ചാമത്തെ ഉദാഹരണം, ലൈത ശബാബ. ലൈത ശബാബ ആഇദുൻ യൗമൻ. ലൈത ശബാബ, അവിടെ എന്താ, അശബാബു ആഇദുൻ യൗമൻ എന്നുണ്ടായിരുന്നു ഒരു ഇസ്മിയായ ജുംല അല്ലേ. അതിൻ്റെ തലക്കൽ എന്തു വന്നു? ലൈത ഇന്ന അന്ന ക അന്ന ലാക്കിന്ന ലൈത, അവിടെ പറഞ്ഞില്ലേ, ആ ലൈത മുമ്പിൽ വന്നു. അപ്പം എന്ത് വായിച്ചു? ലൈത ശബാബ ആഇദുൻ. കണ്ടോ, ഒന്നാമത്തേതിന് നസ്ബും രണ്ടാമത്തേതിന് റഫും ചെയ്തു. അവസാനത്തെ ഉദാഹരണം നോക്കൂ, ലഅല്ല ലഹ്മ തൊരിയുൻ. അല്ലഹ്മു തൊരിയുൻ എന്നുള്ളതിൻ്റെ മുമ്പിൽ ലഅല്ല എന്നുള്ള നാസഹിൻ്റെ ആമിൽ വന്നപ്പോൾ എന്തു സംഭവിച്ചു? അല്ലഹ്മു എന്നുള്ളത് അല്ലഹ്മ എന്നായി. ലഅല്ല ലഹ്മ അല്ലേ, ലഅല്ല ലഹ്മ തൊരിയുൻ എന്നായി. ഇപ്പോൾ ആറ് ആമിലുകൾക്കും ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഉദാഹരണങ്ങളെ ഒന്നുകൂടെ നമുക്കൊന്ന് വിശദീകരിക്കാം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.